ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രണ്ടാം ക്ലാസ്സിലെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അഭിനന്ദും നന്ദനയും അമ്മമ്മയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവർ പലതരം നാടൻ കളികളൊക്കെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. അടുത്ത ഭാഗം നോക്കാം. നമ്മുടെ കുളം. അച്ഛാ അച്ഛാ, ഒരു അതാ ഒരു ജാത മാഞ്ചുവെട്ടിൽ കളിച്ചു കൊണ്ടിരുന്ന നന്ദന ഓടി വന്ന് പറഞ്ഞു. പാടവരമ്പിലൂടെ വരി വരിയായി ആളുകൾ നടന്നു വരുന്നു. നുസ്രത്തെ, നിന്റെ ഉപ്പയല്ലേ മുന്നിലുള്ളത്? ഉപ്പ ഇന്ന് തയ്യൽക്കട തുറന്നിട്ടില്ലേ? സഞ്ജു ചോദിച്ചു. എല്ലാവരും വട്ടിയും കുട്ടയുമായി എങ്ങോട്ടാ? വേലിക്കരയിൽ നിന്ന് നന്ദനയുടെ അച്ഛൻ ചോദിച്ചു. അല്ല രാജു, നീ എപ്പോഴാ നാട്ടിൽ വന്ന്? നീ വരുന്നോ? ഞങ്ങൾ പാടത്തെ കുളം വൃത്തിയാക്കാൻ പോവുകയാ, ഗോവിന്ദേട്ടൻ പറഞ്ഞു. ഞാനും വരാം. പണ്ട് നമ്മളൊക്കെ ചേർന്ന് കുളിച്ച കുളമല്ലേ ഗോവിന്ദേട്ടാ? കുളം വൃത്തിയാക്കിയാൽ കുട്ടികൾക്കെല്ലാം നീന്തൽ പഠിക്കാം, നുസ്രത്തിന്റെ ഉപ്പ പറഞ്ഞു. നാട്ടുകാർ ഒരുമിച്ചാൽ പലതും ചെയ്യാൻ കഴിയും. നമ്മുടെ റോഡെല്ലാം കുണ്ടും കുഴിയുമായി കിടക്കുകയല്ലേ? കുഴികളെല്ലാം മണ്ണിട്ട് മൂടിയാൽ വഴി നടക്കാൻ പ്രയാസമുണ്ടാവില്ല, രാജു പറഞ്ഞപ്പോൾ എല്ലാവരും തലകുലുക്കി. നിങ്ങൾ നോക്കൂ, ഈ കുളത്തിനടുത്തായി ഒരു അറിയിപ്പ് ബോർഡ് കണ്ടില്ലേ? ഈ കുളം നമ്മുടേത്, വൃത്തിയായി സൂക്ഷിക്കുക. ഇതുപോലെ പൊതു ഇടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എഴുതൂ, എന്തൊക്കെയാണ് ഈ പൊതു ഇടങ്ങൾ? അതുപോലെ തന്നെ കുളത്തിൻ്റെ കരയിൽ വെച്ച ബോർഡ് കണ്ടില്ലേ? ഇത്തരം ബോർഡുകൾ മറ്റെവിടെയൊക്കെ സ്ഥാപിക്കാം? ഇതുപോലുള്ള പൊതു ഇടങ്ങൾ: ബസ് കാത്തിരിപ്പ് കേന്ദ്രം, മൈതാനം, ചന്ത, പുഴയുടെ തീരം, കടൽ തീരം മുതലായവയാണ്. ഇനി കുളത്തിൻ്റെ കരയിൽ വെച്ച ബോർഡ്, ഇത്തരം ബോർഡുകൾ മറ്റെവിടെയൊക്കെ സ്ഥാപിക്കാം? ഇവിടെ തുപ്പരുത്. അത് നമുക്ക് റോഡിൻ്റെ സൈഡിലായിട്ടൊക്കെയാണ് ഇതുപോലുള്ള ബോർഡുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നിശബ്ദത പാലിക്കുക. ആശുപത്രി, കോടതി, ഇവിടെയൊക്കെയാണ് നിശബ്ദത പാലിക്കുക എന്നുള്ള അറിയിപ്പ് ബോർഡുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ചപ്പുചവറുകൾ വലിച്ചെറിയരുത്. ഇത് നമ്മൾ എവിടെയാണ് കാണുന്നത്? റോഡിൻ്റെ ഇരുവശത്തുമായിട്ടാണ് കാണുന്നത്. പൂക്കൾ നശിപ്പിക്കരുത്. ഇതോ ഇത് നമ്മള് ഗാർഡനിലും ഒക്കെയാണ് ഇത് കാണുന്നത്. ഇനി പൊതുസ്ഥാപനങ്ങൾ എന്തൊക്കെയാണ്? പോലീസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ, ആശുപത്രി, വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.